ഗുമാരന്റെ മുമ്പിലുള്ള ഗു ഗുമാരന്റെ പിന്നിലല്ലേ ഗു. ഓ, നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം? നമുക്ക് സാറിനോട് നേരിട്ട് ചോദിക്കാവില്ല. സാറിന്റെ മുമ്പിലാണോ ഗു പിമ്പിലാണോ ഗു? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ശരിയാ, നമ്മളിവിടെ ഗു അന്വേഷിച്ച് വന്നല്ലേ സാറേ. സാറിനൊരു ഗുണമുള്ള കാര്യം ചെയ്യാൻ വന്നതാ. ചില്ലറ വല്ലതും തടയുന്ന ഏർപ്പാടാണോ? ചില്ലറയേക്കണ്ട സാറേ, കാര്യം കൂട്ടിയാണ് വന്നേക്കാം. കേട്ടുണ്ടോ എന്താ കാര്യം? അതിപ്പോ ഇവരെ ആരും അറിയണ്ട, അറിഞ്ഞാ അവർക്കും കൂടെ കൊടുക്കേണ്ടി വരും. സാറിന് പന്നി മലർത്തുകയായിരിക്കും. അതെ, ഏതായാലും കളി മുടക്കണ്ട. 150 അകത്ത്. ഇതെന്താ ഇത്? ഗ്ലാസ് മാറ്റി വെച്ചതാ. ഞാൻ സാറിന് കൊറേ ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കാണ്, ഇപ്പോഴാണ് ഒത്തു കിട്ടിയത്. ഗുണശേഖരന് കിട്ടണ്ടതാ. ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ. എന്തോ, ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. പണിക്കര മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലാന്ന് മറ്റേ ചെറുക്കൻ എഴുതി തന്ന കടലാസായിരുന്നു. ഇതിൽ വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. ഇനി ആ പെങ്കൊച്ചന്റെ കല്യാണത്തിനൊന്ന് മറ്റവനെ എഴുന്നള്ളിച്ചോണ്ട് വരാതിരിക്കാൻ വേണ്ടിയാ. ഇനി പണിക്കര മോളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യന. എന്റെ കൂടെയുള്ള മറ്റവൻ താടി താടി. ഇനി പഴയതുപോലെ അത് മുടക്കാനോ താറുടുപ്പിക്കാനോ അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനെയും വെട്ടുതുറുക്കി കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് ഇലയിൽ വിളമ്പും ഞാൻ. സേമിയ പായസോട്ടി വിളേ. സുലാൻ വട. നീ എന്താണ് ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞല്ലേ, ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ മര്യാദ ഇതുപോലെ നടന്നാ മതിയാ. സമാനോ, ഞാൻ ഈ നാട്ടില് വന്ന പിന്നെ ഇതുപോലൊരു വിളവെടുപ്പ് ഇത് ആദ്യ. തൊമ്മച്ചനെയും മക്കളെയും ഈ മണ്ണിൽ ഏതായാലും ശരിക്കും ഇഷ്ടായിട്ടുണ്ട്. ഏത് മണ്ണിനും തൊമ്മനെ ഇഷ്ടമാണ്. എന്നും വെള്ളമടിച്ച് മണ്ണിൽ കിടപ്പാണല്ലേ. അതേടാ, തൊമ്മം വെള്ളമടിച്ച് മണ്ണിൽ കിടക്കും. പക്ഷെ ആ ലെവലിൽ തൊമ്മം താഴെ പോയിട്ടുണ്ടോ? അതാണ് തൊമ്മന്റെ കൺട്രോളിങ്സ്. പോയ കാര്യം എന്തായി? എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തീർത്തിട്ട വന്നത്. ഇനി ഒരു മുഹൂർത്തം കുറിക്കേണ്ട കാര്യമുള്ളു. അല്ല, നമ്മുടെ അവശകാമുകനോട് പോയി ഈ സന്തോഷ വാർത്ത അവനൊന്നും അറിയിക്കണമല്ല. അവനെ ആടിനെത്തിച്ചിരിക്കാൻ പോയിരിക്കുക. ആ സംഭവത്തിന് ശേഷം സത്യത്തിൻ രമണനായി മാറിയിരിക്കുക. കയ്യിൽ ഫ്രൂട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം ആകുമ്പോൾ ആടി ആടി തീറ്റി തീറ്റി വരും. അല്ല, ആ ശിവേട്ടൻ പണ്ടാറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഈ മനുഷ്യന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ആടിനെ തീറ്റിച്ചിരുന്നത് ആരാണ്? അത് ആ ഉത്തരം പറ. അത് ആ പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചത് ഒരു ജാതി ഊള ആൻസറാ. ചേ, ഞാനത് ചോദിക്കരുതായിരുന്നു. ഒന്നുമില്ല, 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 ഒന്നുമില്ല. ശിവത്ത അവനെ വിടരുത്. നീ ഇവനെ നാശിപ്പിക്കും. Thank you.
കല്യാണം നടക്കാത്തത് കൊണ്ടല്ലേ നിന്റെ അപ്പൻ തേവാരുടെ കലി അടങ്ങാത്തത്? അയാക്കടെ എല്ലാ കലി ഇതോടുകൂടെ അടങ്ങി. എന്താണ് നോക്കിയിരിക്കണം? വായിക്കണ കെട്ടി വേണം. ഈ പാർക്കുട്ടിയുടെ സമ്മതത്തോടെ തന്നെയാ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ലവ്. അയാൾ പറഞ്ഞത് ശരിയാ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില. എന്റെ സമ്മതത്തോടു കൂടി തന്നെയാ അയാൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഇനി എന്റെ വാക്ക് ധിക്കരിച്ച് ആർക്കെങ്കിലും അയാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊല്ല. Ha ha ha.